Stay tuned with 24. Welcome back. എൻകൗണ്ടർ പരിശോധിക്കുന്നത് കെ സുധാകരന്റെ പ്രയോഗം ജാതി അധിക്ഷേപ പ്രയോഗമാണെങ്കിൽ ആ ജാതി അധിക്ഷേപ പ്രയോഗത്തിന് കോൺഗ്രസിന്റെ നിലപാട് എന്ത് എന്നാണ് പാർട്ടി സി പി എം ഇന്നത് ആവശ്യപ്പെടുക കൂടി ചെയ്യുന്നു. പാർട്ടിയുടെ നിലപാട് എന്തെന്നറിയണമെന്ന് കൂടി. ജോസഫ് അഴക്കൻ നമുക്കൊപ്പമുണ്ട്. അല്പസമയത്തിനകം കെ സുധാകരൻ ടെലിഫോൺ ലൈനിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ ജോസഫ് അഴക്കൻ, ഇന്ന് സി പി എം പറഞ്ഞിരിക്കുന്നത് സുധാകരന്റെ ബോധക്കുറവാണ്, പക്ഷെ പാർട്ടിക്ക് എന്ത് നിലപാടാണ് ഈ കാര്യത്തിലുള്ളതെന്ന് തനിക്കറിയണമെന്നാണ്. മാത്രവുമല്ല, ഒരു പരിധി കൂടി കടന്ന് ഡിവൈഎഫ്ഐ പറയുന്നു ഇത് പാർട്ടിയുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ സംഘപരിവാറിന്റെ ബോധമനസ്സാണ് കെ സുധാകരനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്നാണ്. അങ്ങനെയാണോ നമ്മളതിനെ കാണേണ്ടത്? രണ്ടാമത്, ഈ വിഷയത്തിൽ അപാകത ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചത് എന്ന ചോദ്യവും പ്രസക്തമല്ലേ? ഇന്ന് രമേശ് ചെന്നിത്തല തന്നെ ഈ വിഷയത്തിൽ കെ സുധാകരനോടൊപ്പം നിൽക്കാത്തൊരു നിലപാടുമുണ്ടായി. പാർട്ടിക്കുള്ളിൽ പോലും കെ സുധാകരന് പിന്തുണയില്ലല്ലോ ഈ വിഷയത്തിൽ. അങ്ങനെ അതല്ലെങ്കിൽ ഒരു ജാതിയെക്കുറിച്ച് പറഞ്ഞാലും കോൺഗ്രസ് പാർട്ടി ആരും പിന്തുണയൊന്നും കൊടുക്കാറില്ല. ഓരോരുത്തരും സംസാരിക്കുമ്പോൾ പിന്നെ അവരെ ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്നിപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുണ്ട് വിജയരാഘവൻ, വാ പൊളിച്ച വർഗീയതയെ പറയത്തുള്ളൂ. ആ പാർട്ടി ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു വളരെ വേഗമായിട്ട് ഒരു ജാഗ്രത വേണം എന്നൊരു വാക്ക് പറയുന്നത് കേട്ടു. എനിക്കും ഇപ്പോൾ അതേ പറയാനുള്ളൂ, ഒരു ജാഗ്രത എല്ലാവരും സംസാരിക്കുമ്പം വേണം. നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഞാൻ മറന്നുപോയിട്ടൊന്നുമല്ല, ഇ കെ നയനാർ ഡോക്ടർ കുട്ടപ്പൻ അദ്ദേഹം നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. ഞാനതിൻ്റെ ആ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല, എങ്കിലും ഞാൻ ഇപ്പോഴത് പറയാതിരിക്കുന്നത് ശരിയല്ല. ഒരു പുലയൻ കുട്ടപ്പൻ അവിടെ കിടന്ന് തുള്ളുന്ന കണ്ടു എന്നാണ് ഇ കെ നയനാർ പറഞ്ഞത്. അപ്പോൾ അതും സഹാക്കന്മാർ പറഞ്ഞു അത് അദ്ദേഹം തമാശ പറയുന്നതല്ലേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ അഭിവന്ദനായ പിതാവ് ചിറ്റിലപ്പള്ളിയെക്കുറിച്ച് എന്തായിരുന്നു നമ്മുടെ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. മത്തായി ചാക്കോ അന്ത്യകൂദാശ സ്വീകരിച്ചു എന്നുള്ളതൊരു സത്യമായി ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു. അത്രയും പറഞ്ഞതിൻ്റെ പേരിൽ പറയും ഒരു നികൃഷ്ട ജീവി എന്താണ് സഹാവ് മത്തായിയെക്കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു അങ്ങനെ കറന്ന് പറഞ്ഞത്? ഇതുപോലെ എത്രയോ വൃത്തികെട്ട വാക്കുകൾ ശ്രീ പിണറായി വിജയന് നികൃഷ്ട ജീവി എന്ന് ആക്ഷേപിക്കാനുള്ളതാണ് ഞങ്ങളുടെ ഒരു പിതാവ് അല്ലല്ലോ. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ഒരു പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരുപാട് വേദന ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഈ നിമിഷം വരെ അദ്ദേഹം അതിനൊരു ക്ഷമ പറഞ്ഞിട്ടുണ്ടോ? സമൂഹത്തിനൊരു അത് ശരിയായില്ല, ക്ഷമിക്കണമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്? ഇന്നവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഹങ്കാരം അതിനൊന്നും സമ്മതിക്കുകയല്ല. ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, സുധാകരനും ഇവർ രണ്ടുപേരും ഒരു സമുദായത്തിൽപ്പെട്ടവരാണ്, കണ്ണൂരുകാരാണ്. കണ്ണൂരുകാരുടെ സംസാരത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതുപോലെയൊക്കെ അവർ സംസാരിക്കാറുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു സംശയം ശ്രീ ജോസഫ് അഴക്കൻ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെത്തുതൊഴിലാളി വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളുണ്ടോ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്ക് ഇത് മനസ്സിലുണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും? കാരണം ചെത്തുതൊഴിലാളിയുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാൻ പാടുണ്ടോ എന്ന തരത്തിലുള്ളൊരു ചോദ്യം കൂടിയാണ് യഥാർത്ഥത്തിൽ കെ സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. ഹെലികോപ്റ്ററിൽ കയറാൻ നേരത്തെ സമ്പത്ത് പറഞ്ഞതുപോലെ ചെത്തുതൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എന്ത് അധികാരം അവകാശം എന്ന ചോദ്യമല്ലേ പരോക്ഷമായി ചോദിച്ചു വയ്ക്കുന്നത്? അത് അരുണിന് തോന്നിയതാണ്, എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, സുധാകരനും അതായ സമുദായത്തിൽ നിന്നും മിക്കവാറും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും, ഞാനിപ്പോൾ നിങ്ങൾ മുമ്പ് പറഞ്ഞപ്പോൾ അതേ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി ആളുകളുണ്ട് ഇതുപോലെയൊക്കെ ഉള്ള. അപ്പോൾ അദ്ദേഹം ആ ഒരു രൂപത്തിലാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വലിയ തെറ്റായിട്ടുള്ള ഇതിൽ എങ്ങനെയാണ് ഈ വാക്ക് കൊണ്ടുവന്ന് ധൂർത്തിനെ ബന്ധിപ്പിക്കുന്നത് എന്നാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല, അരുൺ എന്നോട് ചോദിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്. പാർട്ടി ഇത്തരം രീതികൾ ഏതെങ്കിലും ഒരു സമുദായത്തെ വേദനിപ്പിക്കുന്ന തരത്തിലോ ആരെങ്കിലും ആക്ഷേപിക്കുന്ന തരത്തിലോ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഒരിക്കലും അംഗീകരിക്കുന്നതല്ല പാർട്ടി. അത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് വേദനിച്ചു എന്ന് തോന്നേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് നേരത്തെ സഹോദരയ്യപ്പന്റെ കാര്യം കെ സമ്പത്ത് പറഞ്ഞു, നമ്മളുടെ നവോത്ഥാനത്തിന്റെ ഓരോ പടവുകളിലും കോൺഗ്രസിന്റെ കാൽപ്പാടുകളും അടയാളങ്ങളും കിടപ്പുണ്ട്. ആ പാർട്ടിയുടെ ദേശീയതലത്തിലെ ഒരു നേതാവാണ് ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് സി പി എമ്മിന്റെ ഇന്നത്തെ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ആധുനിക സമൂഹത്തിൽ ഉപയോഗിക്കാത്ത രീതിശാസ്ത്രമെന്നാണ്. കടന്നു വന്ന വഴികളെ കുറിച്ച് ബോധമില്ലാതെയാണ് കെ സുധാകരൻ ഈ പദപ്രയോഗം നടത്തിയതെന്ന്. ഇതിനെ ഈ കോൺഗ്രസ് തന്നെ കടന്നു വന്ന നവോത്ഥാനത്തിന്റെ വഴികളെ കൂടെ ഇന്ന് ഒരൊറ്റ ദിവസം ഈ പ്രസ്താവനയിലൂടെ കെ സുധാകരൻ റദ്ദാക്കി കളഞ്ഞിരിക്കുകയാണെന്നൊരു ആക്ഷേപം കൂടിയുണ്ട് സി ജോസഫ് വാഴക്കൻ. അല്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കെ സുധാകരനാണെന്നൊന്നും വ്യാഖ്യാനിക്കണ്ട.
കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ തലമുറ നേതാവുമാണ് കെ സുധാകരൻ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തന്നെ ആ പിന്നെ പരിപാടികളും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ നിലപാടിൽ ചേഞ്ച് ഉണ്ടായി ആ രീതിയിലൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇ കെ നയനാർ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു സി പി എമ്മിൻ്റെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു ഭാഷ കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു നിയമസഭാ അംഗത്തെക്കുറിച്ച് കേരള രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ഒക്കെ വായി നാക്കില്ലേ? അതിനെക്കുറിച്ച് എന്തെയൊന്നും ഞാൻ ചോദിച്ചിട്ട് പ്രതികരിക്കാതിരുന്നത്. അപ്പോൾ ഇതൊന്നും അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ചില നേതാക്കന്മാരും ചില പ്രത്യേകിച്ച് നമ്മൾ കണ്ണൂരിൽ നിന്ന് ഏത് പാർട്ടിയിൽപ്പെട്ട നേതാക്കളാണെങ്കിലും അവരെല്ലാം ഇതുപോലെ വളരെ അഗ്രസീവായിട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരേ സമുദായത്തിൽപ്പെട്ട രണ്ടാളുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അവർ പിന്നെ സംസാരിച്ചപ്പോൾ അങ്ങനെ സ്വന്തം സമുദായത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചതും. സമ്പത്ത് നയനാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നയനാർ പറഞ്ഞതിനെ അന്ന് ടെലിവിഷൻ ഈ അന്തിചർച്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ രീതിയിൽ കീറിമുറിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അത് ചരിത്രത്തിൽ കിടക്കുകയാണ്. ഇതൊക്കെ അന്ന് തമാശയെന്ന് പറഞ്ഞ് അതിനെ നിർദ്ദയം തള്ളിക്കളഞ്ഞ സി പി എമ്മിന് അതിനേക്കാൾ വലിയ ഒരു പ്രയോഗമാണല്ലോ അന്ന് കുട്ടപ്പനെതിരെ നടത്തിയത്. ഇന്ന് അത്രയും പോകുന്നൊരു പ്രയോഗം പോലും അല്ല കെ സുധാകരൻ നടത്തിയത്. അതിന് പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് അറിയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കൂ ഡോക്ടർ അരുണേ, ഇതൊരു ഇത് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വരുമ്പോഴും ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോൾ ജാതിയും വർഗവും ജാതിയും തൊഴിലും ഒക്കെ കൂട്ടിക്കുഴച്ചിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ ഇപ്പോൾ മുമ്പ് റാം മനോഹർ ലോഹ്യ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്ത്യയിലിത് ഈ വർഗം എന്നത് തൊഴിൽപരമായ വർഗം, അതിപ്പോൾ ജാതി എന്നത് അങ്ങനെ ഘനീഭവിച്ച വർഗമാണ് എന്നൊക്കെ അവർക്ക് വേറെ വ്യാഖ്യാനങ്ങൾ സോഷ്യലിസ്റ്റുകൾ പറയുന്ന പോലെ ആവാം. ഇപ്പോൾ ഇവിടെ ശ്രീ കെ സുധാകരൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കും. ഇപ്പം ഞാനിത് ചർച്ചയാക്കാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ എന്തായാലും ഇതെന്താ ഇപ്പോൾ അരുൺ ഇങ്ങനെ ക്ഷണിച്ചത് കൊണ്ട് ഞാനിതിൽ വന്നു ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചെത്തു തൊഴിലാളിയുടെ മകൻ എന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മത്സ്യത്തൊഴിലാളിയുടെ മകൻ, ചെരുപ്പുകുത്തിയുടെ മകൻ, ക്ഷുരകൻ്റെ മകൻ, ബാല്യക്കാരിയുടെ മകൾ, കശുവണ്ടി ആപ്പീസിൽ പണി ചെയ്യുന്ന തൊഴിലാളിയുടെ മകൾ എന്നുള്ള നിലയിലേക്ക് ഞാൻ തൊഴിൽ കൊണ്ട് വക്കീൽ, ഞങ്ങൾ മൂന്ന് പേരും എന്തായാലും വക്കീലന്മാരാണല്ലോ. നമ്മുടെയൊക്കെ വളരെ കുട്ടിക്കാലത്ത് ഈ ജഡ്ജിമാരും ഈ ന്യായാധിപന്മാരുമെല്ലാം സവർണ കുടുംബങ്ങളിൽ നിന്നുള്ളവർ മാത്രമാണ്, അല്ലാതെ അവർണ കുടുംബങ്ങളിൽ നിന്നുള്ളവരൊന്നും അല്ല. ഇപ്പോഴും നമ്മുടെ ജുഡീഷ്യറിയെ സംബന്ധിച്ച് പരിശോധിക്കുക എന്തായാലും. അപ്പോൾ ഈ ചിലപ്പോൾ വളരെ ഉന്നതരായിട്ടുള്ള നീതിപീഠങ്ങളിൽ പോലും, നീതിപീഠത്തിന് തെറ്റുപറ്റാം, പലപ്പോഴും പല കാര്യങ്ങളിലും തെറ്റുപറ്റാം. അപ്പോൾ അവിടെ അത്തരം കാര്യങ്ങളിൽ തെറ്റുപറ്റിയാൽ, ഈ സവർണരായിട്ടുള്ള ജഡ്ജിമാർക്ക് തെറ്റുപറ്റിയാൽ അതൊരു തെറ്റല്ല. എന്നാൽ ഇപ്പോൾ ഇപ്പോൾ രണ്ടുപേരെ ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, രണ്ടുപേരുടെ ഇപ്പോൾ ഈ ജാതി വെച്ചുകൊണ്ട് അത് ചെത്തുതൊഴിലാളി എന്നുള്ള നിലയിലാണ്. അപ്പോൾ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ, ഈ അവർണ വിഭാഗത്തിലുള്ള ആരെങ്കിലും ഒരു ജഡ്ജിയായിട്ടുണ്ട് എങ്കിൽ ചോദിക്കുക, ജോബൻ ചെടിച്ചയായ ഇങ്ങനെയൊക്കെ ആവും. ഞാനിത് പഴയ തിരുവിതാംകൂർ ഭാഷയെ പറഞ്ഞത് എന്താണെന്നറിയോ, ചോവൻ ജഡ്ജി ആയാൽ ഇങ്ങനെയൊക്കെ ആവും എന്നാണ്. പക്ഷേ അത് സവർണ കുടുംബങ്ങളിലുള്ള ആർക്കെങ്കിലും ആണ് പറ്റിയതെങ്കിൽ ഓ അതൊരു പശകല്ല എന്നുള്ള നിലയിലേക്ക്. ഇത് തന്നെയാണ് അതൊരു ആ ഒരു മാനസികാവസ്ഥയെ സംബന്ധിച്ച്. ഇനി സഹ വി കെ നായനാരെ കുറിച്ച് പറഞ്ഞത് നിയമസഭാ രേഖകളിൽ ഉണ്ടോ ഇല്ലയോ ശ്രീ ജോസഫ് വാഴിക്കൻ? നിയമസഭാ രേഖകളിൽ ഇല്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ചാണ് എങ്കിൽ നമ്മളിവിടെ അത് ചർച്ച ചെയ്യുന്നതിൽ എന്ത് ഭംഗിയാണ് അക്കാര്യത്തിലുള്ളത്? ഇനി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പണ്ട് നമ്മൾ പറയുമായിരുന്നു ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും എന്ന് പറയുന്നത് പോലെ, ചെമ്മാനും ചെരുപ്പ് കുത്തിക്കും. ചെമ്മാൻ്റെയും ചെരുപ്പ് കുത്തിയുടെയും മക്കളടക്കം രാഷ്ട്രീയമായ ധാരകളിലേക്കെല്ലാം വരട്ടെ, അപ്പൻ്റെതായ തൊഴിൽ കുലത്തൊഴിലായി തന്നെ, അമ്മയുടെ തൊഴിൽ കുലത്തൊഴിലായി തന്നെ അങ്ങനെ മക്കൾ കൊണ്ടു നടക്കണം എന്നുള്ള നിലയിലല്ലോ. നാളെ ഇപ്പോൾ അരുണിൻ്റെ മക്കൾ ഈ മാധ്യമരംഗത്ത് തന്നെ നിന്നുകൊള്ളണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അഭിഭാഷകരായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ മക്കൾ അഭിഭാഷകരായി തന്നെ തുടർന്നു കൊള്ളണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? അങ്ങനെ അല്ലല്ലോ. നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരം അതിനെ ജാതീയമായി മാത്രമല്ല, അതിനെ ഒരു വർഗത്തെ തന്നെ അങ്ങനെ കാട്ടിയിട്ട്. എന്താ അങ്ങനെ കാട്ടുന്നത്? ചെത്തുതൊഴിലെന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായ തൊഴിലാണ് അല്ലേ? അർദ്ധനഗ്നനായി തെങ്ങിലേക്ക് കയറേണ്ടതുണ്ട്, അങ്ങനെയെല്ലാം പിടിച്ചു മുകളിലേക്ക് ഈ പറയുന്നത് പോലെ. അങ്ങനെയാണെങ്കിലും ചെത്തുകാരൻ്റെ മകനെല്ലാം ഈ പിന്നെ ഒരു കുടുക്കയും തേർജത്തിയും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നാൽ മതി എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാളവണ്ടിക്കാരൻ്റെ മക്കൾ മറ്റേ കാളയടിക്കാനുള്ള ഈ ഇതുമായിട്ട് ഇങ്ങനെ നടന്നാൽ മതി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇതൊക്കെയാണ് ഉള്ളിലുള്ളതെങ്കിൽ ഞാൻ നിർത്താം. ഞാൻ കുടുംബ പേര് പറയുന്നില്ല. പണ്ട് ശ്രീമൂലം പ്രജാസഭയിൽ ഒരു പരമേശ്വരൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അവർണ സമുദായത്തിൽ നിന്ന് തന്നെയാണ് ആ സഭയിലേക്ക് വന്നത്. സവർണ വിഭാഗങ്ങളിൽപ്പെട്ടവരടക്കം അവർണർക്ക് വഴി നടക്കാനും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി വോട്ട് ചെയ്തപ്പോൾ അതിനേക്കാൾ ഉച്ചത്തിൽ കൈപൊക്കിക്കൊണ്ട് അതിനെതിരായി രംഗത്ത് നിന്നയാളിൻ്റെ പേര് ഈ പരമേശ്വരൻ എന്നാണ്.
അദ്ദേഹത്തിന്റെ കുടുംബപ്പേര് ഞാൻ ബോധപൂർവ്വം പറയാത്തതാണ്. ആ ഒറ്റ വോട്ടിനാണ് വാസ്തവത്തിൽ ശ്രീമൂലം പ്രജാസഭയിൽ ആ നിയമനിർമ്മാണം പരാജയപ്പെട്ടത്. അങ്ങനെയുള്ള പരമേശ്വരന്മാർ ഇക്കാലത്തും ഒരുപാട് പേരുണ്ടാവും. അവർക്കും വേണമെങ്കിൽ പറയാം, ഞാനും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതാണ്. 30 സെക്കൻഡ്സ് ജോസഫ് അഴക്കൻ, നമ്മുടെ ചർച്ച അവസാനിക്കുമ്പോൾ ജോസഫ് അഴക്കൻ 30 സെക്കൻഡ്സ്, 30 സെക്കൻഡ് മാത്രം ചുരുക്കി പറയാം ശ്രീ സമ്പത്ത് പറഞ്ഞതിനോടുള്ള പ്രതികരണം. അല്ല, സമ്പത്ത് വെറുതെ പറയുന്നത് എന്താ? സമ്പത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ പിന്നെ ഒരു ഇങ്ങനെ ജാതി, ഓരോ ജാതി പേര് പറഞ്ഞ് ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, എന്നിട്ട് വലിയ സവർണ ജാതിയിൽപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, അവർണ ജാതിയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവിനെ ആക്ഷേപിച്ചു എന്നായി പറയുന്നത്. സവർണ ബോധത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഏത് ജാതിയിൽപ്പെട്ടയാളാണെങ്കിലും ജാതി അധിക്ഷേപം നടത്തിയാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് നേതൃത്വം കാണിക്കണ്ടേ? ഇവിടെ കെ സുധാകരൻ എന്ന അധികാരത്തിലിരിക്കുന്ന എം പിക്ക് ഒരു സവർണ ബോധത്തിൽ അടിയുറച്ച മനസ്സ് വന്നിട്ടുണ്ടെങ്കിലോ? അരുൺ, ഞാനൊരു കാര്യം പറയട്ടെ, അതെങ്ങനെ അങ്ങനെ വരുന്നത്? അതങ്ങനെ അങ്ങനെ ഒന്നും വരില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയിട്ടുള്ളത് അല്ലാണ്ട് സി പി എമ്മിനെ പോലെയല്ല. സി പി എമ്മിന് എന്നാണോ ഒരു ഈഴവാ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ ഗൗരിയമ്മ ഒരൊറ്റ ജാതിയുടെ പേരിൽ മാത്രം മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയ സവർണ മേധാവികളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ഗോപാലകൃഷ്ണൻ. സമ്പത്ത് പറഞ്ഞതിനുള്ള പ്രതികരണം അവസാനിപ്പിക്കാം. സമ്പത്തിൻ്റെ മനസ്സാണ് ഇപ്പോഴും വാസ്തവത്തിൽ ഒരു വരേണ്യവർഗ മനസ്സ് എന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് സമ്പത്തിനോട് പറയാൻ ഒന്നേ ഉള്ളൂ, എന്താറിയോ? ആദ്യം സമ്പത്തെ തങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ജാതിയിൽ താന്ന ഒരാളെ കൊണ്ടുപോവാ, എന്നിട്ട് പോരെ ബാക്കിയുള്ള ആളുകളെ അധിക്ഷേപിക്കാൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ എം പി ആക്കിയതും അവരെ പാർട്ടിയുടെ പ്രസിഡൻ്റ് ആക്കിയതും എല്ലാം ബി ജെ പിയും സംഘപരിവാറുമാ. നിങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു പട്ടികജാതിക്കാരനെ ആദ്യം കൊണ്ടുപോവാ, എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഈ ചാനൽ വന്നിരുന്നിട്ട് ജാതിയെക്കുറിച്ചും സവർണനെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിനൊരു അന്തസ്സുണ്ട്. ശരി, അത് കാണിക്കാത്തവരെ ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. താങ്ക് യു അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ശ്രീ ജോസഫ് അഴക്കൻ, ശ്രീ സമ്പത്ത് ഈ ചർച്ചയിൽ പ്രതികരിച്ചതിന്. ജാതി നമ്മുടെ നാട് എന്നേ തിരസ്കരിച്ചതാണ്. നവോത്ഥാനത്തിൻ്റെ പടവുകളിൽ നമ്മൾ ഉപേക്ഷിച്ചു പോയ പഴയ ചെരുപ്പ് അത് ആരും ഇടാൻ ശ്രമിക്കരുത്. അത് ഒരേ സമുദായത്തിൽപ്പെട്ടവനും അതണിയുമ്പോൾ അഭംഗിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുക. അതിൻ്റെ ആനുകൂല്യം ഒരു സമുദായമാണെന്ന് പറയുന്നത് കൊണ്ടോ ഒരു നാടിൻ്റെ അഗ്രസീവ്നെസ് ആണെന്ന് പറയുന്നത് കൊണ്ടോ ലഭിക്കാൻ പാടില്ല. അത് ഈ നാടിൻ്റെ അഭിമാനമാണ്, ഈ നാടിൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന ആത്മവിശ്വാസമാണ്. അത് കെടുത്തരുത് ആരാണെങ്കിലും.